Yeah. <tune> എല്ലാ കുട്ടികൾക്കും പന്ത്രണ്ടാം ക്ലാസ് രസതന്ത്ര പാഠ ഉത്സവത്തിലെ പതിമൂന്നാമത്തെ യൂണിറ്റായ അമീൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ അമീനുകളുടെ ഡിഫറെൻ്റ് ടൈപ്സ് പ്രൈമറി സെക്കൻഡറി ടെർഷറി അമീൻസ് എന്താണെന്ന് മനസ്സിലാക്കി അതുപോലെ പ്രിപ്പറേഷൻ ഓഫ് അമീൻസ് നൈട്രോ കോമ്പോണ്ട്സിന് നൈട്രൈഡ്സിൻ്റെ അതുപോലെ അമൈഡ്സിൻ്റെ റിഡക്ഷനിലൂടെ അമീൻസ് നിർമ്മിക്കാം ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ അമോണോലിസിസ് ഓഫ് ആൽക്കെയിൽ ഹാലെയ്ഡ് അതുപോലെ തന്നെ ഗബ്രിയൽ താലിമേഡ് സിന്തസിസ് ഇത്രയും പ്രിപ്പറേഷൻ പ്രിപ്പറേഷനാണ് സംസാരിച്ച് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് അസൈൻമെൻറ്റ്സ് തന്നിരുന്നു ഈദയിൽ ക്ലോറൈഡിനെ എങ്ങനെ പ്രൊപ്പൈൽ അമീനാക്കാം എന്നുള്ളത് ഇവിടെ ഈദയിൽ ക്ലോറൈഡിനെ ആദ്യമേ നമ്മൾ സോഡിയം സൈനൈഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് അതിനെ ഈദയിൽ സൈനൈഡ് ആക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ സൈനൈഡിനെ റെഡ്യൂസ് ചെയ്താൽ നൈട്രജലിനെ റെഡ്യൂസ് ചെയ്താൽ അത് അമീനായിട്ട് മാറും നിങ്ങൾക്കൂടെ കാണാം ആ കൺവേർഷൻ ഇവിടെ കാണാം രണ്ടാമത് ബെൻസമൈഡിനെ ഹോഫ് മാൻ ബ്രോമമൈഡ് ഡീഗ്രേഡേഷൻ നടത്തിയാൽ ഏത് എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളതായിരുന്നു ചോദ്യം സ്വാഭാവികമായിട്ടും ഒരു അമൈഡിനെ ഡീഗ്രേഡേഷൻ നടത്തുമ്പോൾ ആ സി ഒ ഗ്രൂപ്പ് മാറുമോ ചെയ്യുന്നത് അപ്പോൾ ബെൻസമൈഡിലെ സിഒ ഗ്രൂപ്പ് മാറുമ്പോൾ എൻ എസ് ടു ആറിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്യും അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീഗ്രഡേഷൻ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത് ഹോഫ് മാൻ ബ്രോമയുടെ ഡീഗ്രഡേഷൻ പ്രോഡക്റ്റ് ആയി കിട്ടുന്നത് അനലിനാണ് ഓക്കെ ഇന്ന് നമുക്ക് അമീൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം ആദ്യമായി അതിൻ്റെ ഭൗതിക ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം അലീഫാറ്റിക് അമീൻസ് ലോവർ അലീഫാറ്റിക് അമീൻസ് ഗ്യാസ് രൂപത്തിലാണ് ഫിഷി ഓർഡർ ഉണ്ട് അവയ്ക്ക് ഒരു മൂന്നാല് കാർബൺ വരെ അത് ലിക്വിഡ് ഫോമിൽ കാണും എന്നാൽ ഹയർ മെമ്പേഴ്സ് കൂടുതലും സോളിഡ്സ് തന്നെയാണ് പൊതുവെ കളർലെസ് ആണെങ്കിലും അറ്റ്മോസ്ഫറിക് ഓസറേഷൻ നടന്നാൽ അതിന് നിറം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ സോളിബിലിറ്റി നോക്കുവാണെങ്കിൽ പ്രൈമറി സെക്കൻഡറി അമീനുകളിൽ നൈട്രജൻ്റെ കൂടെ ഹൈഡ്രജൻ എൻ എച്ച് എൻ എച്ച് ടു അല്ലെങ്കിൽ എൻ എച്ച് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് അവയ്ക്ക് എന്താണ് ഹൈഡ്രൻ ബോണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സോളിബിലിറ്റി ദ ആർ സോളിബിൾ ഇൻ വാട്ടർ പക്ഷേ ഹൈഡ്രോഫോബിക് പാർട്ട് അല്ലെങ്കിൽ ആൽക്കെയിൽ പാർട്ട് കൂടുന്നതനുസരിച്ച് മാസ് കൂടുന്നതനുസരിച്ച് സോളിബിലിറ്റി കുറയും എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇതിനു മുമ്പുള്ള ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സിൽ ഈ ആശയം ഡിസ്കസ് ചെയ്തതാണ് ഇനി ബോയിലിംഗ് പോയിന്റ് നോക്കുകയാണെങ്കിൽ പ്രൈമറി സെക്കൻഡറി ആ ആ എൻ നൈട്രജൻ കൂടെ ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് അവയ്ക്ക് ഇൻ്റർമോളിക്കുലർ അസോസിയേഷനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ടെർഷറിയിൽ അങ്ങനെ ഇല്ല അപ്പോൾ നമ്മൾ ഐസോമറിക് ആയിട്ടുള്ള അമീൻസിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ടെർഷറിക്കാട്ടി ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും സെക്കൻഡറിക്ക് സെക്കൻഡറി കാട്ടി ബോയിലിംഗ് പോയിൻ്റ് പ്രൈമറി അമീൻസിനായിരിക്കും കൂടുതൽ ഇതൊക്കെ ഇതാണ് ഇതിൻ്റെ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇനി നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അമീൻസ് എന്ന് പറയുന്നത് അമോണിയയുടെ ഡെറിവേറ്റീവ്സാണ് അമോണിയ ഒരു ലൂയിസ് ബേസ് ആണ് ഒരു ന്യൂക്ലിയോ ഫൈലാണ് അതുപോലെ തന്നെ അമീനുകളും അവയുടെ അമോണിയയുടെ ഡെറിവേറ്റീവായ അമീനുകളും ലൂസ് ബേയ്സായിട്ട് ആക്ട് ചെയ്യുന്നു കാരണം പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും ടെർഷറി ആയാലും അവിടെ നൈട്രജൻ്റെ കയ്യിൽ അൺഷെയ്ഡ് അല്ലെങ്കിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട് ഈ അമീനുകൾ മിനറൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് സാൾട്ട്സ് ഫോം ചെയ്യും ലവണങ്ങൾ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു സബ്സ്റ്റൻസ് ആസിഡമായിട്ട് റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താ ആ വസ്തു ഒരു ബേസിക് സ്വഭാവമുള്ള ആളാണെന്നാണ് സോ അമീൻസ് റിയാക്ട് വിത്ത് മിനറൽ ആസിഡ് ഫോം സാൾസ് അത് അതിൻ്റെ ബേസിക് സ്വഭാവത്തെ കാണിക്കുന്നു അമീനുകളിൽ പ്രൈമറി സെക്കൻഡറി ടെർഷറി അമീനുകളിൽ നൈട്രജൻ്റെ കയ്യിൽ ലോൺ പേർ ഉള്ളതുകൊണ്ട് അവ ലൂസ് ബേസ്ഡായിട്ടും ആക്ട് ചെയ്യുന്നു എന്തായാലും ഒരു വസ്തുവിൻ്റെ ഒരു സബ്സ്റ്റൻസിൻ്റെ ബേസിക് സ്വഭാവം മനസ്സിലാക്കാൻ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം പതിനൊന്നാം ക്ലാസ്സിൽ കെമിക്കൽ വൃത്തി ഡിസ്കസ് ചെയ്തു ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു കെ ബി വിച്ച് ഈസ് അയോണൈസേഷൻ കോൺസ്റ്റൻറ് അല്ലെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ബേസ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു പ്രൈമറി അമീൻ്റെ ബേസിക് ക്യാരക്ടർ കാണിക്കുന്ന ഒരു റിയാക്ഷനാണ് ഇവിടെ വാട്ടർ ഡിസോൾവ് ചെയ്തു അത് ഒ എച്ച് മൈനസ് ലിബറേറ്റ് ചെയ്യുന്നു അതിൻ്റെ കെ ബിയുടെ എക്സ്പ്രഷൻ നോക്കിയാട്ടെ ഇവിടെ ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ ന്യൂമറേറ്റിലാണ് ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ ന്യൂമറേറ്റിലാണ് അപ്പം ന്യൂമറേറ്ററിലുള്ള ഒ എച്ച് മൈനസ് അയോണ്ട വാല്യൂ കൂടുന്നതനുസരിച്ച് കെ ബി വാല്യൂ കൂടും ഒ എച്ച് മൈനസ് വാല്യൂ ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ കൂടുന്നു എന്ന് പറയുമ്പോൾ എന്താ കൂടുതൽ ഒ എച്ച് മൈനസിനെ പ്രധാനം ചെയ്യുന്നു കൂടുതൽ ഒ എച്ച് മൈനസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾ ഒരു ബേസ് ആണല്ലോ അപ്പോൾ ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ കൂടുന്നു അതിൻ്റെ ഫലമായി കെ ബി വാല്യൂ കൂടുന്നു കെ ബി വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് ജനറലി പറയാം കെ ബി വാല്യൂ കൂടുതലാണെങ്കിൽ അതൊരു സ്ട്രോങ് ബേസ് ആയിരിക്കും കെ ബി വാല്യൂടൊപ്പം ചേർത്ത് നോക്കേണ്ട മറ്റൊരു ടേമാണല്ലോ പി കെ ബി റിലേഷൻ എങ്ങനെയാണ് പി കെ ബി ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് ഓഫ് കെ ബി അപ്പം ജനറലി പറഞ്ഞാൽ ഗ്രേറ്റർ ദ കെ ബി വാല്യൂ കെ ബി വാല്യൂ കൂടുതലാണെങ്കിൽ ലോവർ ദ ഓർ സ്മാളർ ദ പി കെ ബി വാല്യൂ സ്ട്രോങ്ങർ വിൽ ബി ദ ബേസ് ഒരു ബേയ്സിൻ്റെ സ്ട്രെങ്ത് പറയാൻ നമ്മളെ സഹായിക്കുന്ന ടേമാണ് അനേസേഷൻ കോൺസെറ്റ് ഓഫ് ബേസ് അല്ലെങ്കിൽ ഡിസോസിയേഷൻ കോൺസെറ്റ് ഓഫ് ബേസ് കെ ബി കെ ബി വാല്യൂ കൂടുതലാണെങ്കിൽ അതൊരു നല്ല ബേസ് ആയിരിക്കും സ്ട്രോങ് ബേസ് ആയിരിക്കും ഗ്രേറ്റർ ദ കെ ബി വാല്യൂ സ്ട്രോങ്ങർ വിൽ ബി ദ ബേസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആൽക്കൈൽ അമീൻസിൻ്റെ പ്രൈമറി സെക്കൻഡറി ടെഷറി അമീൻസിൻ്റെ ബേസിക് നേച്ചർ ഒന്ന് കമ്പയർ ചെയ്യാം അപ്പോൾ അമോണിയയിൽ നൈട്രജൻ്റെ കയ്യിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട് അതിനൊരു ബേസ് ആയിട്ട് ലൂസ് ബേസ് അഡാക്റ്റ് ചെയ്യാൻ പറ്റും പ്രൈമറി ആൽക്കൈൽ അമീൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് ഒരു ഹൈഡ്രജൻ മാറി ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നു അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിന് ഒരു പ്ലസ് ഐ എഫക്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് പ്ലസ് ഐ എഫക്റ്റ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണ് എൻ്റെ പ്രത്യേകത ആ ഇലക്ട്രോൺസിനെ റിലീസിങ് സ്വഭാവം പുഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് അല്ലേ അപ്പോൾ സ്വഭാവ് എന്തു പറ്റും എൻ എസ് ത്രീയിൽ ഹൈഡ്രജൻ മാറി പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു ആ ഗ്രൂപ്പ് ഇലക്ട്രോണിനെ നൈട്രജനിലേക്ക് കൊടുക്കുന്നു അപ്പോൾ നൈട്രജനിൻ്റെ ഇടയ്ക്ക് നൈട്രജനുള്ള ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കൂടും ഒരു വിനറൽ ഒരു ആസിൽ നിന്ന് പ്രോട്ടോൺ ഷെയർ ചെയ്യാനുള്ള ആ ഇലക്ട്രോണിൻ്റെ അവൈലബിലിറ്റി കൂടും സെക്കൻഡറി ആണെങ്കിലോ സെക്കൻഡറി ആകുമ്പം രണ്ട് ആൽക്കേറ്റ് ഗ്രൂപ്പ് വരും അപ്പോൾ അവിടെ പ്ലസ് ഐ എഫക്റ്റ് ഉള്ള രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ രണ്ട് പേരൂടി ഇലക്ട്രോൺ നൈട്രനിലോട്ട് കൊടുക്കും ടെർഷറി ആകുമ്പോഴോ മൂന്ന് ഗ്രൂപ്പുകൾ വരും ആ മൂന്ന് ഗ്രൂപ്പുകളും ആ പ്ലസ് ഐ എഫക്റ്റിന് ഫലം കാരണം ആ നൈട്രജനിലേക്ക് ഇലക്ട്രോൺ കൊടുക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടെർഷറി അമീനിലായിരിക്കും ഇലക്ട്രോൺ അവൈലബിലിറ്റി ഏറ്റവും കൂടുതൽ കൊടുക്കാനായിട്ട് അപ്പോൾ അമോണിയേക്കാൾ ബേസിക് സ്വഭാവം കൂടുതലായിരിക്കും പ്രൈമറി അതിനെക്കാട്ടി കൂടുതലായിരിക്കും സെക്കൻഡറി അതിനെക്കാട്ടി കൂടുതലായിരിക്കും ടെർഷറി അതുമാത്രമല്ല പ്രൈമറി അമീൻ ആസിഡി ഒരു എച്ച് പ്ലസ്സിനെ സ്വീകരിക്കുമ്പോൾ അവിടെ ആർ എൻ എച്ച് ത്രീ പ്ലസ് എന്ന എന്താണ് അമോണിയം സബ്സ്റ്റ്യൂട്ടഡ് അമോണിയം വയനായി മാറും അപ്പോൾ ആ നൈട്രജൻ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻസിയെ സൂചിപ്പിക്കുന്ന ഇലക്ട്രോണിൻ്റെ ഒരു കുറവ് ഉണ്ട് ആ കുറവ് ആ പോസിറ്റീവ് ചാർജിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ അത് കുറയ്ക്കാൻ ആരെക്കൊണ്ട് പറ്റുന്നു നമ്മുടെ ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പ്ലസ് ഐ എഫക്റ്റ് കൊണ്ട് സാധിക്കുന്നു സെക്കൻഡറിയിലാണെങ്കിലും അങ്ങനെ പോസിറ്റീവ് ചാർജ് ഉണ്ട് നൈട്രോൻ്റെ അയിൽ ടെർഷറിയിലാണെങ്കിലും ഉണ്ട് അപ്പോൾ ആ നൈട്രജൻ്റെ കയ്യിലുള്ള പോസിറ്റീവ് ചാർജിൻ്റെ ആ ഒരു ആ ചാർജ് ഡിസ്പോസ് ചെയ്യാൻ അവിടെ ആൽക്കെയിൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുമ്പോൾ സാധിക്കുന്നുണ്ട് അതുഫലമായി ഫലമായി അതിൻ്റെ എന്താണ് സ്റ്റെബിലിറ്റിയും കൂടുന്നുണ്ട് സോ നമുക്ക് പറയാം ടെർഷറി അമീൻസാണ് സെക്കൻഡറിയേക്കാൾ മോർ ബേസിക് അതിനെക്കാട്ടി ബേസിറ്റി കുറവാണ് പ്രൈമറി അമീൻസിന് പക്ഷേ ഗേഷ്യസ് ഫേസിൽ മാത്രമാണ് ഈ ഓർഡർ ഉള്ളത് സോ ഇൻ ഗേഷ്യസ് ഫേസ് ദ ഓർഡർ ഓഫ് മീതയിൽ സബ്സ്റ്റ്യൂട്ടഡ് അമീൻസ് ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നാൽ അക്വസ് സൊല്യൂഷനിൽ പൊളാർ സോൾവെൻസ് വരുമ്പോൾ ഇതല്ല ഓർഡർ കാരണം അവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രമല്ല അത് കൂടാതെ സോൾവെൻറ്റ് മോളിക്കൂൾ വാട്ടർ വരുന്നതുകൊണ്ട് അവിടെ മറ്റൊരു എഫക്റ്റിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നു വിറ്റ് ഈസ് സോൾവേഷൻ എഫക്ട് നിങ്ങൾക്കറിയാം എന്താ സോൾവേഷൻ എഫക്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പല പാഠഭാഗങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ സോൾവേഷൻ എഫക്റ്റ് നോക്കാം പ്രൈമറി ഐ മീൻ ആർ എൻ എസ് ടു എച്ച് പ്ലസ് സ്വീകരിക്കുന്നു ആർ എൻ എച്ച് ത്രീ പ്ലസ് ആവുന്നു ആർ എൻ എച്ച് ത്രീ പ്ലസ് ആണല്ലോ അപ്പോൾ അവിടെ നൈട്രജൻ്റെ കൂടെ മൂന്ന് ഉണ്ട് നൈട്രജൻ ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട് ആ ആ ഒരു പർട്ടിക്കുലർ പ്രൈമറി അമീൻ്റെ കാറ്റിയോൺ മൂന്ന് വാട്ടർ മോളിക്യൂൾ വന്ന് നിങ്ങളോട് കാണുന്നുണ്ട് മൂന്ന് വാട്ടർ മോളിക്യൂൾ വന്ന് അതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് എനർജി റിലീസ് ചെയ്യുന്നു സെക്കൻഡറിയിലാണെങ്കിലോ ആർ ടു എൻ എച്ച് മാറി ആർ ടു എൻ എച്ച് ടു പ്ലസ് ആവും രണ്ട് ഹൈഡ്രജന ഉള്ള രണ്ട് വാട്ടർ മോളിക്കൂൾ ഇവിടെ കാണുന്നുണ്ട് രണ്ട് വാട്ടർ മോളിക്കുളാണ് അവിടെ വന്ന് ബോണ്ട് ഫോം ചെയ്യുന്ന ടെറഷറിയിലാണെങ്കിലോ ആർ ത്രീ എൻ പ്ലസ് എച്ച് ഒരു ഹൈഡ്രജനല്ലേ ഉള്ളൂ അപ്പോൾ ഒരു വാട്ടർ മോളിക്കുളല്ലേ ബോണ്ട് ഫോം ചെയ്യുന്നുള്ളൂ അതായത് സോൾവേഷൻ കൂടുതൽ വാട്ടർ മോളിക്കുൾ വന്ന് ബോണ്ട് ഫോം ചെയ്യുന്നത് എവിടെയാണ് പ്രൈമറിയിലാണ് സോൾവേഷൻ കൂടും അപ്പോൾ അത്രത്തോളം ബോണ്ട് ഫോം ചെയ്യുമ്പം എനർജി അത്രത്തോളം റിലീസ് ചെയ്യും എനർജി റിലീസ് ചെയ്യുമ്പോൾ അത്രത്തോളം സ്റ്റെബിലിറ്റി കൂടും എവിടെയാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ഫോം ചെയ്തത് പ്രൈമറിയിൽ സോൾവേഷൻ എഫക്റ്റ് കൂടുതൽ എവിടെയാണ് പ്രൈമറിയിൽ സ്റ്റെബിലിറ്റി കൂടുതൽ എവിടെയാണ് പ്രൈമറിയിൽ അപ്പോൾ സോൾവേഷൻ എഫക്റ്റ് ഏറ്റവും കൂടുതലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രൈമറിയിലാണ് ഏറ്റവും ലീസ്റ്റ് ടെർഷറിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു അക്വസ് സൊല്യൂഷനിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രമല്ല സോൾവേഷൻ എഫക്റ്റ് എഫക്റ്റുകൂടെ നമ്മൾ പരിഗണിക്കണം ഇൻഡക്റ്റീവ് എഫക്റ്റിൽ കൂടുതൽ ഇലക്ട്രോൺസ് കാണപ്പെടുന്നത് കൂടുതൽ ആൾക്കേലി ഗ്രൂപ്പുള്ള ടെർഷറിയുടെ കേസിലാണെങ്കിൽ സോൾവേഷൻ എഫക്റ്റ് ഏറ്റവും കൂടുതലുള്ളത് പ്രൈമറി അമീനിലാണ് അപ്പോൾ ഈ രണ്ട് കാര്യം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാട്ടെ സെക്കൻഡറി അമീൻ്റെ കേസ് പറയുമ്പോൾ സെക്കൻഡറി അമീൻ്റെ കേസ് പറയുമ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഉണ്ട് സോൾവേഷൻ എഫക്റ്റും ഉണ്ട് രണ്ടും അത്രത്തോളം കൂടുതലോ കുറവുമല്ല സോൾവേഷൻ എഫക്റ്റ് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ രേഖപ്പെടുത്തണം പറയേണ്ടതായിട്ടുണ്ട് സൈസ് സൈസും സോൾവേഷൻ എഫക്റ്റും ഇൻവേഴ്സ് റിലേറ്റഡ് അല്ലേ സൈസ് കൂടിയാൽ സോൾവേഷൻ എഫക്റ്റ് കുറയും ടെറിഷറിയുടെ കേസിൽ സൈസ് കൂടുതലാണ് കാരണം മൂന്ന് ആൽക്കേലി ഗ്രൂപ്പ് ഉള്ളത് അപ്പോൾ സോൾവേഷൻ എഫക്റ്റ് കുറയും അതുപോലെ തന്നെ ടെർഷറിയിൽ കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഒരു ഓവർ ക്രൗഡിംഗ് ഉണ്ട് അപ്പോൾ വളരെ ഈസ് ആയിട്ട് അയാൾക്ക് ആ പ്രോട്ടനേഷൻ ആ ഇലക്ട്രോണെ ഷെയർ ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് കാണും പക്ഷേ ആ ഒരു പ്രശ്നം എവിടെ ഇല്ല പ്രൈമറിയിൽ ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ അക്വസ് സൊല്യൂഷനിൽ ഏറ്റവും ബേസിക് സ്വഭാവം കാണിക്കുന്നത് സെക്കൻഡറി ആയിരിക്കും കാരണം എന്താ ഓവർ ക്രൗഡിംഗ് ടെർഷറിയുടെ അത്രയും ഇല്ല എന്നാൽ പ്രൈമറിയെക്കാട്ടി കൂടുതൽ പ്ലസ് ഐ എഫക്റ്റുള്ള ഗ്രൂപ്പുകളുണ്ട് അതുപോലെ സോൾവേഷൻ എഫക്റ്റും കാര്യമായിട്ട് കാര്യമായിട്ടവിടെ ടെർഷറിക്കാൾ നടക്കുന്നുണ്ട് സോ ദ ഓർഡർ ഓഫ് മീതെയിൽ സബ്സ്റ്റ്യൂ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആ മീൻസ് ഇൻ സൊല്യൂഷൻ ഈസ് സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടെർഷറി ഞാൻ സംസാരിച്ചത് മീതേൽ സബ്സ്റ്റിറ്റ്യൂട്ടഡാണ് ഈദയിലോ പ്രൊപ്പേൽ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് സെക്കൻഡറിയേക്കാൾ കുറവ് ടെർഷറിക്കാണ് ടെർഷറിക്കാട്ടി കുറവാണ് പ്രൈമറിക്ക് അത് സ്റ്റെറിക്ക് എഫക്റ്റ് വെച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇനി നമുക്ക് അരോമാറ്റിക് അമീൻസും അമോണിയയുടെയും ബേസിക് നേച്ചർ നോക്കാം അപ്പോൾ അമോണിയയിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറി ഒരു അരോമാറ്റിക് റിംഗ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് അനലീൻ ഇവിടെ അനലീനിലെ നൈട്രജനിലെ ലോൺ പെയർ ഇലക്ട്രോൺ ആ ആ ഇലക്ട്രോൺ ആണല്ലോ അതിനെ ലൂസ് പേസ് ആയിട്ട് ആക്കിയാൽ സഹായിക്കുന്നത് പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് അരോമാറ്റിക് അമീൻസിൽ ആ ലോൺ പെയർ ഇലക്ട്രോൺ നമ്മുടെ റിങ്ങുമായിട്ട് അല്ലെ റിങ്ങുമായിട്ട് കോഞ്ചുഗേഷനിൽ ഏർപ്പെടുന്നു അപ്പോൾ ആ നൈട്രജനുള്ള ഇലക്ട്രോൺ ഇപ്പോൾ ഡൊണേഷന് വേണ്ടി ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല കാരണം ആ റിങ് റിങ്ങിലേക്ക് ആ ഇലക്ട്രോൺ വരുന്നു റിങ്ങിലേക്ക് ഇലക്ട്രോൺ വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ബേസിക് സ്വഭാവം കുറയും അതായത് അമോണിയെ കാട്ടി ലെസ് ബേസിക് ആയിരിക്കും എന്താ അനലീൻ ഓക്കെ അനലീനി വയനായി കഴിഞ്ഞാൽ അതിൻ്റെ റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട് ഇത്രത്തോളം റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സേ ഉള്ളൂ എന്നാൽ അനലീനിൽ അഞ്ചോളം റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അപ്പോൾ അനലിനെക്കാട്ടി റെസനേറ്റിംഗ് സ്ട്രക്ചർ കുറവാണ് അനലീനിയം വേണം എന്നാൽ അനലീനിന് ഒരുപാട് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട് അനലീനിയം അതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എത്രത്തോളം റെസനേറ്റിങ് സ്ട്രക്ചേഴ്സ് കൂടുതലാണോ അത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട് സ്റ്റേബിൾ ആണെന്ന് അങ്ങനെ നോക്കുമ്പോൾ അനലീനാണല്ലോ അനലീനിയം അതിനേക്കാൾ സ്റ്റേബിൾ ഓക്കെ അതുപോലെ തന്നെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് ഈ റിങ്ങിനകത്ത് ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പ്സ് സയനോ പോലുള്ള നൈട്രോ പോലുള്ള എസ് ഒ ത്രീ എച്ച് പോലുള്ള ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് വന്നാൽ ബേസിക് സ്വഭാവം കുറയും അതുപോലെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആൽക്കെയിൽ ഗ്രൂപ്പ് പോലെ ആൽക്കോക്സി ഗ്രൂപ്പ് പോലെ ഇലക്ട്രോണിനെ കൊടുക്കുന്ന ഡൊണേറ്റ് ചെയ്യുന്ന പ്ലസ് എ എഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകൾ വരുവാണെങ്കിൽ ബേസിക് സ്വഭാവം കൂടും എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഞാൻ മൂന്ന് കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ട് ഈ കോമ്പോൺസിൻ്റെ ബേസിക് സ്ട്രെങ്ത് നമുക്കൊന്ന് ഈ പഠിച്ച ആശയം വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഒന്നാമത്തെ കോമ്പൗണ്ട് നൈട്രോ അനലീൻ ആണ് രണ്ടാമത്തെ അനലീൻ മൂന്നാമത്തെ മീതേൽ ഗ്രൂപ്പ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത അനലീൻ ആണ് ഇവിടെ ആർക്കായിരിക്കും ഏറ്റവും ബേസിക് സ്ട്രെങ്ത് കൂടുതൽ എന്ന് നോക്കാം ഞാൻ കുറച്ചും സംസാരിച്ചു ഒരു മൈനസ് ഐ ഉള്ള ഗ്രൂപ്പ് വന്നാൽ ബേസിക് സ്വഭാവം കുറയും അപ്പോൾ എൻ എസ് ടു എ എന്ന കോമ്പൗണ്ടിൽ എൻ എസ് ടുവിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആരെങ്കിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എൻഒ റ്റു അല്ലേ എൻ ഒ ടു മൈനസ് എഫക്റ്റുള്ള ഗ്രൂപ്പ് അല്ലേ മൈനസ് ഉള്ള ഗ്രൂപ്പ് വരുമ്പം ബേസിക് സ്വഭാവം അതെ കുറയും അപ്പോൾ അനലിനെ കാട്ടി ബേസിക് സ്വഭാവം കുറവായിരിക്കും നൈട്രോ ഗ്രൂപ്പ് വന്നിരിക്കുന്ന നൈട്രോ അനലീന് മൂന്നാമത്തെ സി എന്ന കോമ്പൗണ്ട് നോക്കിയാൽ അവിടെ എന്താ വന്നിരിക്കുന്ന മീതെയിൽ ഗ്രൂപ്പാണ് മീതെയിൽ ഗ്രൂപ്പ് ഒരു ആൽക്കൈറ്റ് ഗ്രൂപ്പ് പ്ലസ് എഫക്റ്റ് ഉള്ള ഗ്രൂപ്പാണ് പ്ലസ് എ ഉള്ള ഗ്രൂപ്പ് വരുമ്പോൾ ബേസിക് സ്വഭാവം ഇൻക്രീസ് ചെയ്യും സോ ഓർഡർ പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും സ്ട്രെങ്ത് കൂടിയാണ് സി മീതെയിൽ ഗ്രൂപ്പ് വന്നിട്ടുള്ള അനലീൻ ആണ് ദെൻ സെക്കൻഡ് അനലീൻ ആൻഡ് തേർഡ് വൺ എ എന്ന കോമ്പൗണ്ട് നൈട്രോ അനലീൻ ഓക്കെ നമുക്കിനി അമീൻസിൻ്റെ ചില കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ഇതിനു മുമ്പുള്ള എല്ലാ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സിലും പഠിച്ച അതേ ആശയം തന്നെ അസൈലേഷൻ എന്താണ് അസൈലേഷൻ ഒരു അസൈൽ ഗ്രൂപ്പ് ജനറലായിട്ട് പറഞ്ഞാൽ ആർ സി ഒ അസൈൽ ഗ്രൂപ്പ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷനാണ് അസൈലേഷൻ ഇവിടെ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി അമീനുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് റിയാക്റ്റ് ചെയ്യുന്നത് ആസിൻ്റെ ഡെറിവേറ്റീവ്സിനെയാണ് അതും പഠിച്ചു കഴിഞ്ഞു ആസിൻ്റെ ഡെറിവേറ്റീവ്സ് എസ്റ്റേഴ്സ് അമൈറ്റ്സ് അൻഹൈഡ്രൈറ്റ്സ് ആസിഡ് ഹാലൈഡ്സ് ഇവയിൽ നമ്മളിവിടെ ട്രീറ്റ് കാണിച്ചിരിക്കുന്ന റിയാക്ഷൻ കാണിച്ചിരിക്കുന്നത് ആസിഡ് ക്ലോറൈഡ് ഒരു സെക്കൻഡറി അമീനായിട്ടുള്ള റിയാക്ഷനാണ് അങ്ങനെ അസൈലേഷൻ സംഭവിക്കുമ്പോൾ എന്താ പറ്റുന്നത് ആ പ്രൈമറി അമീനിലെ എൻ എസ് ടുയിലെ എച്ച് അല്ലെങ്കിൽ സെക്കൻഡറി അമീനിലെ എൻ എച്ചിൽ ആ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ന്യൂക്ലിയോ ഫിലിഡ് സബ്സ്റ്റ്യൂഷൻ നടന്ന് അവിടെ ഏത് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും അസൈൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്സ് എന്താണ് അമൈഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ്സ് ആണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്സ്

ബെൻസോയിലൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ബെൻസോയിൽ ഗ്രൂപ്പ് രണ്ടും നമുക്ക് ആണ് അവിടെ കിട്ടുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനിലോട്ട് പോവാം കാർബിലമീൻ റിയാക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനാണ് കാരണം ഈ കാർബിലമീൻ റിയാക്ഷൻ പ്രൈമറി അമീൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം സെക്കൻഡറി അമീൻസോ ടെർഷറി അമീൻസോ കാർബിലമീൻ റിയാക്ഷൻ തരത്തില്ല ഇവിടെ എന്താണ് നമ്മൾ എടുക്കുന്നത് നോക്കേ ഒരു പ്രൈമറി അമീൻ അത് അലീഫാറ്റിക് ആയിക്കോട്ടെ അറോമാറ്റിക് ആയാലും കുഴപ്പമില്ല ഒരു പ്രൈമറി അമീൻ എടുക്കുന്നു അതിൻ്റെ കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ക്ലോറോഫോമാണ് അഥവാ ട്രൈ ക്ലോറോമീഥേൻ എന്ന സി എച്ച് സി എൽ ത്രീ ആണ് ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോളിക് ആൽക്കലി നിങ്ങൾ കിട്ടുന്നത് ഒരു ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് വിച്ച് ഈസ് ഐസോസൈനേഡ് അഥവാ കാർബിലമീൻ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കാർബിലമീൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് സോ പ്രൈമറി അലീഫാറ്റിക് ഓർ അരോമാറ്റിക്

നൈട്രസ് ആസിഡ് എച്ച് എൻ ഒ ടു നിങ്ങൾ പഠിച്ചു നൈട്രസ് ആസിഡ് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മൾ അന്നേരം ഉണ്ടാക്കുന്ന കാരണം റിയാക്ടിവിറ്റി കൂടുതലാണ് എങ്ങനെയാണ് നൈട്രസ് ആസിഡ് ഉണ്ടാക്കുന്നത് സോഡിയം നൈട്രൈറ്റും ഒരു മിനറൽ ആസിഡും മെസ്സിയിലോ സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയ മിനറൽ ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നൈട്രസ് ആസിഡ് പ്രിപ്പയർ ചെയ്യാം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ റിയാക്ഷൻ മിക്ചർ ഉണ്ടാക്കിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് എന്താ റിയാക്റ്റിനായിട്ട് അല്ലെങ്കിൽ സബ്സ്റ്റേറ്റിവായിട്ട് നമ്മൾ റിയാക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രൈമറി സെക്കൻഡറി ടെർഷറി അമീനുകൾ മൂന്ന് പേരും വ്യത്യസ്ത രീതിയിലാണ് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പ്രൈമറി അലീഫാറ്റിക് അമീൻ റിയാക്ട് ചെയ്യുന്ന പോലല്ല പ്രൈമറി അരോമാറ്റിക് അമീൻ റിയാക്ട് ചെയ്യുന്നത് വ്യത്യാസങ്ങളുണ്ട് നോക്കാം പ്രൈമറി അലീഫാറ്റിക് അമീൻ ആണെങ്കിൽ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ അലീഫാറ്റിക് ഡയസോഡിയം സാൾസ് ഉണ്ടാവും പക്ഷേ ആ അലീഫാറ്റിക് ഡയസോണിയം സാൾട്ട്സ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അവ ഡിസോസിയേറ്റ് ചെയ്ത് ആൾക്കോഹോളായിട്ട് മാറും അതോടൊപ്പം നൈട്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും ഇവിടെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് ഈ ലിബറേറ്റ് ചെയ്യുന്ന നൈട്രജൻ ഗ്യാസ് അത് ക്വാൻറ്റിറ്റീവായിട്ട് അവലൂഷെയ്യുന്ന എത്രയാണ് ഇവോൾവ് ചെയ്യുന്നത് അത്രയും അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ അളക്കും എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഇവിടെ അമീൻ അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ എസ്റ്റിമേഷന് വേണ്ടി ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പ്രൈമറി അലീഫാറ്റിക് അമീൻസ് നൈട്രസ് ആസിഡ് റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുന്നത് ആൾക്കഹോളാണ് കിട്ടുന്നത് കാരണം അവിടെ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്ന അലീഫാറ്റിക് ആയിട്ടുള്ള ഡയസോണിയം സാൾസ് അൺസ്റ്റേബിളാണ് അത് ഡീകമ്പോസ് ചെയ്തിട്ടാണ് നമുക്ക് ആൾക്കോഹോളായിട്ട് മാറുന്നത് എന്നാൽ പ്രൈമറി അരോമാറ്റിക് അമീൻസ് റിയാക്ട് യു നൈട്രസ് ആസിഡ് ടു ഫോം അരോമാറ്റിക് ഡയസോണിയം സാൾട്ട്സ് ഈ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ടെമ്പറേച്ചർ ഐസ് കോൾഡ് സൊല്യൂഷനായി എടുക്കുന്നത് അല്ലെ സീറോ ടു ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ അല്ലെ ടു സെവൻറ്റി ത്രീ ടു ടു സെവൻറ്റി എയ്റ്റ് കെൽവിനാണ് ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചർ റിയാക്ഷൻ നടക്കുന്നു നമുക്ക് അരോമാറ്റിക് ഡയസോണിക് സാൾട്ട്സ് കിട്ടുന്നു അവർ സ്റ്റേബിളാണ് ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ അവർ സ്റ്റേബിളാണ് എന്നാൽ അലീഫാറ്റിക് ഡയസോണിക് സാൾട്ട് അൺസ്റ്റേബിൾ ആണ് അത് ഡിസോസിയേറ്റ് ഡിസോസിയേറ്റിറ്റ് ആൾക്കോളായിട്ട് മാറുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇതാണ് നൈട്രസ് ആസിനും പ്രൈമറി അലീഫാറ്റിക്കും പ്രൈമറി അരോമാറ്റിക്കും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന വ്യത്യാസം പ്രൈമറി അലീഫാറ്റിക്ക് ആൾക്കോളായിട്ട് മാറുമ്പോൾ പ്രൈമറി അരോമാറ്റിക് അമീൻസ് ഡയസോണിയം സാൾസ് തരുന്നു ഇങ്ങനെ ഡയസോണിയം സാൾട്ട് തരുന്ന ഈ റിയാക്ഷനെ നമ്മൾ എന്താ വിളിച്ചത് ഡയസൊട്ടൈസേഷൻ സോ പ്രൈമറി അരോമാറ്റിക് അമീൻസ് അണ്ടർഗോ ഡയസൊട്ടൈസേഷൻ വിത്ത് നൈട്രസ് ആസിഡ് ടു ഗീവ് ഡയസോണിയം സാൾട്ട്സ് നിങ്ങൾക്ക് ഈക്വേഷൻ ശ്രദ്ധിക്കാം ഓക്കെ ഇതുപോലെ സെക്കൻഡറി അമീൻസ് നൈട്രസോ അമീൻസ് ആയിട്ട് മാറുന്നു ടെർഷറി അമീൻസ് സോളിബിൾ നൈട്രേറ്റ്സ് ആയിട്ട് മാറുന്നു ആ റിയാക്ഷൻ ഒക്കെ ഡിഫറൻ്റ് ആണ് നമുക്ക് അത് ഹയർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇനി നമുക്ക് ഒരു റിയാക്ഷനോടെ നോക്കാം ഇവിടെ നിങ്ങളുടെ കയ്യിൽ മൂന്ന് അമീൻസ് ഉണ്ടെന്ന് വിചാരിക്കുക പ്രൈമറി സെക്കൻഡറി ടെർഷറി പക്ഷേ ഏത് പ്രൈമറി ഏത് സെക്കൻഡറി ടെർഷറി എന്ന് അറിയില്ല ഇത് നമുക്കൊന്ന് തിരിച്ചറിയണം നിങ്ങൾ ആൽക്കഹോളിനെ ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യാൻ പ്രൈമറി സെക്കൻഡറി ടെർഷറി ആൾക്കഹോളിനെ ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യാൻ ഒരു റിയേജൻറ്റിനെ ഉപയോഗിച്ചല്ലോ എന്താണ് എൻ്റെ പേര് യെസ് ലൂക്കാസ് റിയേജൻറ്റ് അവിടെ നിങ്ങൾ ലൂക്കാസ് റിയേൻ്റ് ഉപയോഗിച്ച് പ്രൈമറി സെക്കൻഡറി ടെർഷറി ആൾക്കൂട്ടം തിരിച്ചറിഞ്ഞു അതുപോലെ ഇവിടെയും അമീൻസിനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ നമുക്കൊരു റിയേജൻ്റ് ഉപയോഗിക്കാം വിജി ഹിൻസ്ബെർഗ് റിയേജൻറ്റ് എന്താണ് ഹിൻസ്ബർഗ് റിയേജൻ്റ് വെരി ഇമ്പോർട്ടൻറ്റ് എന്താണ് ഹിൻസ്ബെർഗ് റിയേജൻറ്റ് ഈസ് കെമിക്കലി ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് സി സിക്സ് എച്ച് ഫൈവ് എസ് ഒ റ്റു സി എൽ എങ്ങനെ ഹിൻസ്ബർഗ് റിയേജൻ്റ് എന്നാൽ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് അമീനുകളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കാൻ നോക്കാം ഞാൻ പറഞ്ഞു മൂന്ന് അമീൻസ് ഇരിപ്പുണ്ട് ഏതാ പ്രൈമറി സെക്കൻഡറി അക്ഷയെന്ന് അറിയില്ല നിങ്ങൾ മൂന്നിനകത്തോട്ടും ഹിൻസ്ബർഗ് റിയേജൻ്റ് ആഡ് ചെയ്യുക നിങ്ങൾ കാണാൻ സാധിക്കുന്നത് ഈ മൂന്ന് ഈ മൂന്ന് അമീൻസിലും ഒരു അമീൻ നിങ്ങൾ ഹിൻസ്ബർഗ് റിയേജൻ്റ് ഒഴിച്ചിട്ട് അത് അവിടെ ഒരു ചേഞ്ചും ഇല്ല എങ്കിൽ മനസ്സിലാക്കേണ്ടത് ആ ചേഞ്ച് ഇല്ലാത്ത അല്ലെങ്കിൽ ഹിൻസ്ബർഗ് റിയൻ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചിട്ട് റിയാക്ട് ചെയ്യാഞ്ഞത് ഒരു ടെറിഷറി അമീനാണ് ടെറിഷറി അമീൻ ഡു നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻ എന്നാൽ പ്രൈമറി സെക്കൻഡറിയും ദേ റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻ ടു ഗീവ് സൾഫണമൈഡ്സ് ഇതായി ഇക്വേഷൻ നോക്കിയാട്ടെ പ്രൈമറി അമീൻ ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് സൾഫണമൈഡ്സ് കിട്ടുന്നതായിട്ട് കാണാം ഓക്കെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അവിടെ ആ നൈട്രജൻ്റെ കയ്യിൽ ഒരു ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നുണ്ടല്ലോ ഈ ഹൈഡ്രജൻ അവിടെ ഉണ്ട് എന്നാൽ സെക്കൻഡറി ഇക്വേഷൻ നോക്കിയാട്ടെ അവിടെയും സെക്കൻഡറി ഐ മീൻ ഹിൻസ്ബർഗർ റീജൻറുമായിട്ട് റിയാക്ട് ചെയ്ത് സൾഫോണവൈഡ് തരുന്നുണ്ട് പക്ഷേ അവിടെ നൈട്രജന്റെ കൂടെ ഹൈഡ്രജൻ ഇല്ല ഈ ഒരു കാര്യം നമ്മൾക്ക് സെക്കൻഡറിയും പ്രൈമറിയും തിരിച്ചറിയാൻ സഹായിക്കും എങ്ങനെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പ്രൈമറി സെക്കൻഡറിയും ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ അതിൻ്റെ സൾഫോണമൈഡിൻ്റെ പ്രൊസിഡിയറ്റ് ഉണ്ടല്ലോ ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ടാകത്തോട്ടും ആൽക്കലി ആഡ് ചെയ്യുന്നു എൻ എ വെച്ച് ആഡ് ചെയ്യുന്നു ആൽക്കലി ആഡ് ചെയ്യുമ്പോൾ ഇതിൽ ഒരു സൾഫണമൈഡ് സോളിബിൾ ആകും ഏതിൻ്റെ സൾഫണമൈഡ് പ്രൈമറി അമീൻ്റെ സൾഫണമൈഡ് സോളിബിൾ ആവും എന്നാൽ സെക്കൻഡറി അമീനിലെ സൾഫണമൈഡിനകത്തോട്ട് നമ്മൾ ആൽക്കലി ഒഴിച്ചാൽ അത് സോളിബിൾ ആകില്ല കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹൈഡ്രജൻ തന്നെ ആ സൾഫണ സൾഫണൈൽ ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോൺ വിദ്രോയിൽ സ്വഭാവം കാരണം ആ എൻ എച്ച് ഗ്രൂപ്പിലെ എച്ച് അസ്രദിക്കുക അപ്പോൾ എന്നെ വെച്ച് ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ മാറി അത് സോഡിയം സോൾട്ടായിട്ട് മാറും അതുകൊണ്ടാണ് പ്രൈമറി അമീൻ്റെ സൾഫണോമൈഡ് എന്നെ ഒഴിക്കുമ്പോൾ സോൾബിൾ ആവുന്നത് ബട്ട് സെക്കൻഡറി അമീൻസിൻ്റെ സൾഫോണോമൈഡ്സ് ആർ ഇൻസോൾബിൾ ഇൻ ആൽക്കലി സോ ഇങ്ങനെ നമുക്ക് പ്രൈമറി സെക്കൻഡറി ടെർഷറി അമീൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഡിസ്റ്റിങ്ഷ് ചെയ്യാം അപ്പോൾ എന്തായാലും പറഞ്ഞ് എന്താണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്

ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിനുശേഷം ബേസിക് നേച്ചർ സംസാരിച്ചു അവിടെ ഗേഷ്യസ് ഫേസിലും അക്വസ് സൊല്യൂഷനും പ്രൈമറി സെക്കൻഡറി ടെറിഷറി അമീനിൻ്റെ ബേസിക് ക്യാരക്ടർ നമ്മൾ കമ്പയർ ചെയ്തു വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുശേഷം അസൈലേഷൻ അമീൻസ് അസൈലേഷൻ വിധേയമായ അസൈ അസൈൽ ഗ്രൂപ്പ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു ബെൻസോയിലേഷൻ ഡിസ്കസ് ചെയ്തു പ്രൈമറി അലീഫാറ്റിക് ഓർ പ്രൈമറി അരോമാറ്റിക് അമീൻസ് മാത്രം തരുന്ന കാർബിലമീൻ റിയാക്ഷൻ പറഞ്ഞു ആക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ് അതുപോലെ ഇപ്പോൾ സംസാരിച്ചത് ഹിൻസ്ബർഗ് റിയേജൻ്റ് അഥവാ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്ന ഹിൻസ്ബർഗ് ടെസ്റ്റാണ് വിച്ച് ക്യാൻ ബി യൂസ് ടു ഡിസ്റ്റിങ്ഷ് ദ ത്രീ ക്ലാസസ് ഓഫ് അമീൻസ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്യൂഷൻ ഓഫ് അമീൻസ് ഡിസ്കസ് ചെയ്യണം അതുപോലെ മറ്റൊരു കാറ്റഗറി ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ഡയസോണിം സാൾസും ഡിസ്കസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്